ഗൈസ് വെൽക്കം ടു അവർ സിസ്റ്റേഴ്സ് വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പുഴമീൻ മുളകിട്ടത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം കേട്ടോ. പിന്നെ എന്നാൽ നമ്മുടെ മൂന്ന് സിസ്റ്റേഴ്സ് ഇല്ല, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പുഴമീൻ മുളകിട്ടത് എങ്ങനെ വെക്കാൻ നോക്കാം. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഗ്യാസിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്കൊന്ന് സവാള അരിഞ്ഞു വെച്ചതും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സവാള ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ബിരിയാണിക്ക് ഇതേപോലെ അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കില്ല. അതേപോലെ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ നമ്മളിതിവിടെ ചതച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ തക്കാളി അരിഞ്ഞതാണ്, തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചില്ലി പൗഡറാണ് നെക്സ്റ്റ്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല കളറൊക്കെ കിട്ടും. പക്ഷെ നമ്മളിവിടെ കാശ്മീരി ചില്ലി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ പൗഡർ ഓൾറെഡി കുറച്ച് നല്ല കളർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാശ്മീരി ചില്ലിയുടെ ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊടംപുളി, നല്ല പുളിക്ക് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല കൊടംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കൊടംപുളിയും കൂടെ അയക്കൊന്ന് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കൊടംപുളി ഇറ്റ മീൻ കറി എന്നൊക്കെ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കൊടംപുളിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കളറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. നൈസായിട്ട് ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സവാള നായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മസാലയ്ക്കും കൂടെ ഉള്ള ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആഹ്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ചിട്ടുണ്ട്, നൈസായിട്ട് ഇതാതിങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ല സൂപ്പറായി സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തത് അങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി നല്ല ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി നമ്മുടെ പുഴമീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല കിഴുകി മുറിച്ച് നല്ല കഷ്ണാക്കി വെച്ച പുഴമീൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുഴമീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ല സൂപ്പർ സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ നമുക്കിതിങ്ങനെ നൈസായിട്ടൊന്നാക്കി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കഴിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വാങ്ങി വയ്ക്കാനായിട്ടോ കറി. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വാങ്ങി വയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ല സൂപ്പർ സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി നല്ല ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കും നല്ല പുഴമീൻ മുളകിട്ടതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്, സ്മെല്ല് കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കിൻ്റെ മുകളിൽ കറി കഷ്ണമൊക്കെ നമ്മൾ ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്.